എല്ലാ കൂട്ടുകാർക്കും പി എസ് സി ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എട്ടാം ക്ലാസ് സോഷ്യൽ സയൻസിലെ അവസാനത്തെ ചാപ്റ്ററാണ് പതിമൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സാമൂഹ്യ സംഘങ്ങളും സാമൂഹ്യ നിയന്ത്രണവും വളരെ ചെറിയൊരു ചാപ്റ്ററാണിത് പി എസ് സി പോയിന്റ് ഓഫ് വ്യൂവിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ഒന്നും ഇല്ലാത്തൊരു ചാപ്റ്റർ കൂടിയാണ് എന്നിരുന്നാലും നമുക്ക് ഇതിലെ ഇമ്പോർട്ടൻ്റ് പോയിൻറ്സ് ഒന്ന് ജസ്റ്റ് നോക്കാം സം ടൈംസ് ചിലപ്പോൾ ചില പോയിൻറ്സുകളൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം ആദ്യമായിട്ട് സാമൂഹ്യ സംഘം സോഷ്യൽ ഗ്രൂപ്പ് നേരിട്ടോ അല്ലാതെയോ ആശയവിനിമയം നടത്തുകയും ചില ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന രണ്ടോ അതിലധികമോ വ്യക്തികൾ ഒത്തുചേരുമ്പോൾ ഒരു സാമൂഹ്യ സംഘം ഉണ്ടാകുന്നു അവിടെ രണ്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള സാമൂഹ്യ സംഘങ്ങളാണ് അവിടെ കൊടുത്തത് നേരിട്ടോ അല്ലാതെയോ ആശയവിനിമയം നടത്തുകയും ചില ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന രണ്ടോ അതിലധികമോ വ്യക്തികൾ ഒത്തുചേരുമ്പോൾ ഒരു സാമൂഹ്യ സംഘം ഉണ്ടാകുന്നു അതിൽ പിന്നെ അവിടെ ആദ്യത്തെ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും ബസ്സിന് കാത്തു നിൽക്കുന്നവർ പരസ്പരം അറിയാതെയും ആശയവിനിമയം നടത്താതെയും ഒരിടത്ത് നിലകൊള്ളുന്നു ഇവർ തമ്മിൽ നിശ്ചിതമായ ബന്ധങ്ങളൊന്നും ഉണ്ടായിരിക്കുകയില്ല നിരത്തിലെ അപകടം കണ്ടു നിൽക്കുന്നവരും സിനിമാ തിയേറ്ററിലോ സ്റ്റേഡിയത്തിലോ കാഴ്ച കാണാനിരിക്കുന്നവരും ഇങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകളാണ് ഇത്തരം ആളുകളുടെ കൂട്ടത്തെ സാമൂഹിക സഞ്ചയം സോഷ്യൽ അഗ്രഗേറ്റ് എന്നാണ് പറയുന്നത് അതായത് അവർ തമ്മിൽ പരസ്പരം ബന്ധങ്ങളൊന്നും ഉണ്ടാവില്ല അവർ അവരുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു കൂട്ടമായി നിലകൊള്ളുന്നു എന്ന് മാത്രം ഇത്തരം ആളുകളുടെ കൂട്ടത്തെയാണ് സാമൂഹിക സഞ്ചയം സോഷ്യൽ അഗ്രഗേറ്റ് എന്ന് പറയുന്നത് ഇതിന് മറ്റൊരു പേരും കൂടെ ഉണ്ട് അർദ്ധ സംഘങ്ങൾ അഥവാ ക്വാസി ഗ്രൂപ്പ്സ് എന്നും ഇവരെ വിളിക്കാറുണ്ട് ബസ്സിന് കാത്തു നിൽക്കുന്നവരാലോചിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിശ്ചിതമായ ബന്ധങ്ങളൊന്നും അവർ തമ്മിൽ ഉണ്ടായിരിക്കില്ല സാമൂഹിക സഞ്ചയം അല്ലെങ്കിൽ അർദ്ധ സംഘങ്ങൾ ക്വാസി ഗ്രൂപ്പ്സ് ഓർ സോഷ്യൽ അഗ്രഗേറ്റ് അതാണ് ഫസ്റ്റ് പോയിൻറ്റ് രണ്ടാമത്തൊരു പോയിൻറ്റ് സാമൂഹ്യ സംഘം എന്താന്നുള്ളതാണ് കുടുംബം ഒരു സാമൂഹിക സംഘമാണ് സാമൂഹ്യ സംഘം മറ്റത് സാമൂഹിക സഞ്ചയം ഇത് കുടുംബം ഒരു സാമൂഹ്യ സംഘം ചെറിയ സംഘമായിരിക്കും പരിചിതരാണ് ഉയർന്ന സംഘബോധം ഉണ്ടാവും പിന്നെ പൊതുവായ ചില പ്രവർത്തന രീതികളായിരിക്കും അംഗങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു വ്യക്തിത്വം സ്വാധീനിക്കുന്നു കുടുംബം എന്ന് പറയുന്ന ഈ സാമൂഹിക സംഘം അംഗബലം അംഗങ്ങളുടെ പരസ്പര ബന്ധം പ്രവർത്തന മാർഗങ്ങൾ നിർവഹണ ശ്രമങ്ങൾ തുടങ്ങിയ അടിസ്ഥാനമാക്കി ഈ സാമൂഹ്യ സംഘങ്ങളെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് പ്രാഥമിക സംഘം ദ്വിതീയ സംഘം പ്രാഥമിക സംഘം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബം തന്നെ അതിന് എക്സാമ്പിൾ നമ്മുടെ കുടുംബം തന്നെ അടുത്ത ബന്ധം വച്ചു പുലർത്തുന്നവരും മുഖാമുഖം ആശയവിനിമയം നടത്തുന്നവരും പരസ്പരം സഹകരിക്കുന്നവരുമായ മനുഷ്യരുടെ ഒരു സംഘമാണ് പ്രാഥമിക സംഘം അംഗങ്ങൾ പരസ്പരം അറിയുന്നവരായിരിക്കും നല്ല ആത്മബന്ധമുണ്ടാവും അംഗങ്ങൾക്കിടയിൽ നിരന്തരമായ ആശയവിനിമയം ഉണ്ടാവും അംഗങ്ങളുടെ ക്ഷേമമാണ് പ്രധാന ലക്ഷ്യം അംഗങ്ങൾ പരസ്പരം സഹകരിക്കുന്നു ഇതാണ് പ്രാഥമിക സംഘം എന്നാൽ ദ്വിതീയ സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്വിതീയ സംഘങ്ങളിൽ അംഗങ്ങളുടെ എണ്ണം കൂടുതലായിരിക്കും എക്സാമ്പിൾ ക്ലബുകൾ ഫുട്ബോൾ ടീമുകൾ അത്തരത്തിലുള്ള കൂട്ടായ്മകളൊക്കെ എന്താണ് ഒരു ദ്വിതീയ സംഘമാണ് ഇവർ അംഗങ്ങൾക്കിടയിൽ ഔപചാരിക ബന്ധമാണ് ഉണ്ടാവുക അംഗങ്ങളുടെ പൊതുവായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാണ് ദ്വിതീയ സംഘങ്ങൾ രൂപീകരിക്കുന്നത് ചില ദ്വിതീയ സംഘങ്ങൾ ലക്ഷ്യങ്ങൾ തരുന്നത് ഇല്ലാതാകുന്നു അപ്പോൾ ഇതാണ് പ്രാഥമിക സംഘവും ദ്വിതീയ സംഘവും പ്രാഥമിക സംഘം നമ്മുടെ കുടുംബം പോലെ തന്നെ അവരുടെ അംഗങ്ങൾ പരസ്പരം അറിയുന്നവരും നല്ല ആത്മബന്ധമുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും ദ്വിതീയ സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ ഉണ്ടാവും ക്ലബുകൾ ഫുട്ബോൾ ടീം ഒരു പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ദ്വിതീയ സംഘം സാമൂഹിക സംഘം രൂപീകരിക്കുന്നത് അതിനടുത്തത് സാമൂഹിക സുരക്ഷിതത്വം സ്വസ്ഥപൂർണമായ ചുറ്റുപാട് ഉറപ്പുവരുത്താനും നിലനിർത്താനുമായി ഓരോ സാമൂഹ്യ സംഘവും അംഗങ്ങളുടെ മേൽ ഏർപ്പെടുത്തുന്ന സമ്മർദ്ദങ്ങളെയും ഇടപെടലുകളുമായാണ് സാമൂഹ്യ നിയന്ത്രണം സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത് സോഷ്യൽ കൺട്രോൾ അതായത് സമൂഹത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്തണമെങ്കിൽ എല്ലാവരും സമൂഹം രൂപം നൽകുന്ന പെരുമാറ്റച്ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കേണ്ടതുണ്ട് അതാണ് ഈ സോഷ്യൽ കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സമൂഹത്തിലെ നിയമങ്ങൾ അനുസരിക്കാതെ സാമൂഹിക സുരക്ഷിതത്വം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല ഉറപ്പിക്കാനാവില്ല ഓരോ സമൂഹത്തിലും പൊതുവെ അംഗീകരിക്കപ്പെട്ട ചില പെരുമാറ്റ രീതികളുണ്ട് പെരുമാറ്റ നിയന്ത്രണത്തിനും സാമൂഹികരണത്തിനും ഉചിതമായ സാമൂഹ്യ സ്ഥാപനങ്ങൾക്ക് സമൂഹ രൂപം നൽകുന്നു കുടുംബം മതം വിദ്യാലയം സാമ്പത്തിക രാഷ്ട്രീയ സ്ഥാപനങ്ങൾ എന്നിവ സാമൂഹ്യ നിയന്ത്രണം നടത്തുന്ന ഇത്തരം സാമൂഹ്യ സ്ഥാപനങ്ങളാണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലീസ് കോടതി ജയിൽ പട്ടാളം തുടങ്ങിയ സംവിധാനങ്ങൾ സാമൂഹ്യ നിയന്ത്രണം ഔപചാരികമായി നിർവഹിക്കുന്നു അപ്പോൾ സാമൂഹ്യ നിയന്ത്രണത്തിന് അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണമുണ്ട് ഔപചാരിക സാമൂഹ്യ നിയന്ത്രണമുണ്ട് കുടുംബം മതം സമപ്രായക്കാരുടെ സംഘമൊക്കെ എന്താണ് അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണമാണ് അവരുടെ ഇടയിലൂടെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിൻ്റെ ഇടയിലൂടെ നമ്മൾ ഒരുപാട് നിയന്ത്രണങ്ങൾ പഠിക്കുന്നുണ്ട് ഔപചാരിക സാമൂഹ്യ നിയന്ത്രണം നടത്തുന്നത് പോലീസ് പട്ടാളം കോടതി ജയില് തുടങ്ങിയവയാണ് അപ്പം ഈ സാമൂഹ്യ നിയന്ത്രണങ്ങൾ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് സമൂഹത്തിലെ ഭൂരിപക്ഷം അംഗീകരിക്കുകയും പിന്തുടരുകയും ചെയ്യുന്ന മൂല്യങ്ങളും നാട്ടാചാരങ്ങളും സദാചാര വ്യവസ്ഥകളും നിയമങ്ങളും ലംഘിക്കുന്ന പെരുമാറ്റത്തെ സാമൂഹ്യ വ്യതിയാനം എന്നാണ് പറയുന്നത് സോഷ്യൽ ഡെവിയൻസ് വൻതോതിൽ സാമൂഹ്യ വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോൾ സമൂഹത്തിന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന വിധം സാമൂഹ്യ ശിഥിലീകരണം സോഷ്യൽ ഡിസ് ഓർഗനൈസേഷൻ ഉണ്ടാകുന്നു സോ സാമൂഹ്യ വ്യതിയാനവും സാമൂഹ്യ ശിഥിലീകരണം ഉണ്ടാകും വൻതോതിൽ സാമൂഹിക വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് സോഷ്യൽ ഡിസോർഗനൈസേഷൻ ഉണ്ടാകുന്നത് അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത് ആദ്യം തന്നെ സാമൂഹിക സഞ്ചയം അഥവാ അർദ്ധസംഘങ്ങൾ എന്താണെന്ന് പറഞ്ഞു നമ്മൾ ബസ്സിന് കാത്തു നിൽക്കുന്നവർക്ക് സാമൂഹിക സഞ്ചയമാണ് ദൻ സാമൂഹിക സംഘം കുടുംബം പോലെയുള്ള വളരെ അടുപ്പമുള്ള കൂട്ടായ്മയാണ് സാമൂഹിക സംഘം അത് രണ്ടെണ്ണം പറഞ്ഞു പ്രാഥമിക സംഘവും ദ്വിതീയ സംഘവും പറഞ്ഞു പ്രാഥമിക സംഘം എന്ന് പറഞ്ഞാൽ കുടുംബം പോലെയുള്ള ചെറിയ കൂട്ടായ്മകൾ ദ്വിതീയ സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലബ്ബുകൾ ഫുട്ബോൾ ക്ലബുകളൊക്കെ പോലെയുള്ള സമൂഹത്തിൻ്റെ പൊതുവായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി രൂപീകരിക്കുന്ന കൂട്ടായ്മകളാണ് ദ്വിതീയ സംഘങ്ങൾ എന്ന് പറയുന്നത് അതേപോലെ സാമൂഹ്യ നിയന്ത്രണം നടത്താൻ വേണ്ടിയിട്ട് ഔപചാരികമായിട്ടും അനൗപചാരികമായിട്ടുള്ള സാമൂഹ്യ നിയന്ത്രണങ്ങളുണ്ട് അതും നമ്മൾ ഡിസ്കസ് ചെയ്തു പിന്നെ അവസാനമായിട്ട് നമ്മൾ സോഷ്യൽ ഡെബിയൻസ് സാമൂഹ്യ വ്യതിയാനം സാമൂഹ്യ വ്യതിയാനം കഴിഞ്ഞാൽ സാമൂഹ്യ ശിഥിലീകരണം ഉണ്ടാകുന്നുള്ള കാര്യം പറഞ്ഞു ദാറ്റ്സ് വൺ താങ്ക്